നൂറോളം സ്ത്രീകളെ കൊന്നതിന് വിചിത്രമായ ഒരു കാരണം. ഇതാണ് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ സീരിയൽ കില്ലർ. എന്തുകൊണ്ടാണ് താൻ ഈ കൊലകൾ നടത്തിയതെന്ന് ഒടുക്കം പോലീസിനോട് തുറന്നു പറഞ്ഞു. അയാളുടെ പേര് സാമുവൽ ലിറ്റിൽ. ഇതുവരെ കൊന്നത് 93 സ്ത്രീകളെ. ഈ കൊലപാതക പരമ്പരകൾ തുടങ്ങിയിട്ട് 40 വർഷങ്ങൾ. 78 വയസ്സായി സാമുവലിനിപ്പോൾ. പോലീസ് ചോദ്യം ചെയ്യലിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സംഭാഷണം ഇങ്ങനെയാണ്: ഒരു സ്ത്രീയുടെ കഴുത്തിനോട് എനിക്ക് ഇഷ്ടം തോന്നിയാൽ ഞാൻ അവരെ പിന്തുടരും. അതിൽ മിക്ക സ്ത്രീകളും മരിക്കണമെന്ന് ചെറിയൊരാഗ്രഹം ഉള്ളിലുണ്ടായവരായിരുന്നു. ഞാൻ അവരെയെല്ലാം സ്നേഹിച്ചിരുന്നു. ചിരിച്ചുകൊണ്ടാണ് സാമുവൽ ഇതൊക്കെ പറഞ്ഞു പൂർത്തിയാക്കിയത്. എങ്ങനെയാണ് ഇത്രയധികം കൊലപാതകങ്ങൾ അതും പിടിക്കപ്പെടാതെ എന്ന ചോദ്യത്തിനും സാമുവലിന് ഉത്തരമുണ്ട്. ഒരുപാട് പേരെ കണ്ടെത്തുക, കൊല്ലുക, അതായിരുന്നു തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആരെയും കൂട്ടാതെ തനിച്ച് പാളിച്ചകളില്ലാതെ ഞാനത് ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ്. പലപ്പോഴും സമൂഹത്തിനോട് വലിയ അടുപ്പമില്ലാത്തവരും വഴങ്ങാൻ എളുപ്പമുള്ളവരുമായ സ്ത്രീകളെയാണ് വധിക്കാനായി സാമുവൽ കണ്ടെത്തിയത്. അതിൽ തന്നെ പലരും ലൈംഗിക തൊഴിലാളികളായിരുന്നു. പല മരണവും അന്വേഷിക്കപ്പെട്ടതുപോലുമില്ല. പലരും മയക്കുമരുന്നിന് അടിമകളോ വീടോ സുഹൃത്തുക്കളോ ആയി അടുപ്പമില്ലാത്തവരോ ഒക്കെയായിരുന്നു. ചുവന്ന ചുണ്ടുകളും ഓവൽ ആകൃതിയിലുള്ള കണ്ണുകളോട് കൂടിയവരായിരുന്നു പലരും. പലരെയും പീഡിപ്പിച്ചിരുന്നു. പല മൃതദേഹങ്ങളും അർദ്ധനഗ്നമായിരുന്നു. ഓരോ കൊലപാതകത്തിന് ശേഷവും മൃതദേഹം വലിച്ചെറിഞ്ഞ് അയാൾ അടുത്ത നഗരത്തിലേക്ക് പോയി. ഒന്നുകിൽ വിശ്രമിച്ചു, അല്ലെങ്കിൽ അടുത്ത കൊലപാതകത്തിനുള്ള ശ്രമം തുടങ്ങി. സാമുവൽ പല കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതും മോഷണശ്രമങ്ങളോ പീഡനങ്ങളോ ആയിരുന്നു. എന്നിട്ട് പോലും വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ആ കൊലപാതക വിവരങ്ങൾ അറിയാനോ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഒരു മയക്കുമരുന്ന് കേസിൽ അകത്തായപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് സാമുവലിനെ കാലിഫോർണിയയിലെ പോലീസിന് കൈമാറാനിരിക്കുകയായിരുന്നു. ലോസ് ആഞ്ചൽസിൽ കസ്റ്റഡിയിലിരിക്കുകയാണ് സാമുവലിൻ്റെ DNA പരിശോധന തെളിയിക്കപ്പെടാത്ത 3 കൊലപാതകങ്ങളുടെ അന്വേഷണത്തിലെത്തിക്കുന്നത്. 1987 1989 നടന്ന കൊലപാതകങ്ങളായിരുന്നു അവ. അന്ന് ജീവപര്യന്തമാണ് സാമുവലിന് ശിക്ഷ വിധിച്ചത്. ജയിലിൽ വെച്ചാണ് താൻ കൊല ചെയ്ത മറ്റു സ്ത്രീകളെക്കുറിച്ച് സാമുവൽ വെളിപ്പെടുത്തുന്നത്. താൻ കൊലപ്പെടുത്തിയ സ്ത്രീകളെക്കുറിച്ചുള്ള ഓർമ്മ സാമുവലിന് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവർ കാണാൻ, കൊല്ലപ്പെടുന്ന സമയത്ത് അവരെന്താണ് ധരിച്ചിരുന്നത് എന്നിവരെ. കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ സ്ത്രീകളെല്ലാം മർദ്ദിക്കപ്പെട്ടിരുന്നു. മിക്കവരെയും ശ്വാസം മുട്ടിച്ചാണ് കൊന്നത്. കൊലപ്പെടുത്തുന്നതിന് മുൻപ് സാമുവൽ ആ സ്ത്രീകളുമായി ഓരോ സ്റ്റേറ്റിലും സഞ്ചരിക്കുകയും കാറിൽ അവർക്ക് കുടിക്കാനുള്ളവ കരുതുകയും അവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് കഴുത്തിൽ വിരലമർത്തി ശ്വാസം മുട്ടിച്ച് അവരെ കൊന്നിരുന്നത്. താൻ കൊന്നവരിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, കാരണം മരണത്തോടുകൂടി അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരായി. അവരെയെല്ലാം ഞാൻ നരകത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്നും സാമുവൽ പറഞ്ഞു. സാമുവലിന്റെ സഹോദരിയുമായി സൗഹൃദമുണ്ടായിരുന്ന ബെൻ ഡേവിസിന് 20 വർഷമായി സാമുവലിനെ അറിയാം. ബെൻ സാമുവലിനെ ഓർക്കുന്നത് ഇങ്ങനെയാണ്: സാമുവലിന് ഒരു ചലിക്കുന്ന വീട് തന്നെയുണ്ടായിരുന്നു. അതിൽ നിറയെ വിവിധ സാധനങ്ങളുമുണ്ടായിരുന്നു. മയക്കുമരുന്ന്, വസ്ത്രങ്ങൾ, ഇറച്ചിയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ജനിക്കുമ്പോൾ മുതൽ സാമുവലിന് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരും സാമുവലിനെ ഉപേക്ഷിച്ചു. ആംബുലൻസ് അറ്റൻഡറായും ദിവസക്കൂലിക്കും അയാൾ ജോലി ചെയ്തു. കുറേയേറെ വർഷങ്ങളായി സാമുവലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ടായിരുന്നു ജീൻ. ഭക്ഷണവും വെള്ളവുമെല്ലാം സാമുവലിന് മോഷ്ടിച്ചെത്തിക്കുമായിരുന്നു ജീൻ. അതായിരിക്കണം അവരുടെ ബന്ധം അത്രയും കാലം നീണ്ടു നിൽക്കാൻ കാരണം. ജീനും സാമുവലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഈ ഫെബ്രുവരിയിൽ FBI സാമുവൽ കൊന്ന സ്ത്രീകളുടെ രേഖാചിത്രം പുറത്തിറക്കിയിരുന്നു. ബന്ധുക്കൾക്ക് അവരെ തിരിച്ചറിയാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്. കൊല്ലപ്പെട്ട ഓരോരുത്തരുടെയും ചിത്രങ്ങളിൽ സാമുവൽ ഷീസ് മൈൻ എന്ന് എഴുതിയിരുന്നു. ഡിറ്റക്റ്റീവ് ഡറൻ വെർസിഗയാണ് സാമുവലിനെ 2 തവണ ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് ഇപ്പോൾ സാമുവലിൽ നിന്ന് കത്തുകൾ കിട്ടുന്നു. അതിൽ നിന്ന് സാമുവൽ പറഞ്ഞ സ്ത്രീകളെയെല്ലാം അയാൾ തന്നെ കൊന്നതാണെന്നതിന് ആവശ്യത്തിന് തെളിവും കിട്ടിയിരുന്നു. അതെ, അതെല്ലാം എൻ്റെയാണ്, അതെല്ലാം എന്നിൽ തന്നെ വെച്ചു തന്നേക്കൂ എന്ന് തന്നെയാണ് സാമുവൽ പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.